മാൻഡ്രാക്കിസ് ഫാമിലിയുടെ ബംഗ്ലാവിൽ ആ ഒരു രാത്രി അവരുടെ കുട്ടികളെ നോക്കുവാനായിട്ട് എത്തിയതായിരുന്നു അവൾ. പക്ഷേ അവിടെ എത്തിയത് മുതൽ തീർത്തും അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ് അവൾക്ക് നേരിടേണ്ടി വന്നത്. എന്തിന്, സ്വന്തം ജീവൻ പോലും അപായത്തിലാകുമെന്ന അവസ്ഥ. സൈമൺ വെസ്റ്റിൻ്റെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ഹൊറർ ഫിലിം വെൻ എ സ്ട്രേഞ്ചർ കോൾസ്. ആദ്യ കാഴ്ചയിൽ ഒരു പാർക്കാണ് കാണിക്കുന്നത്. കുട്ടികളടക്കം എല്ലാവരും അവരുടെ വിനോദത്തിലേർപ്പെട്ടിരിക്കുകയാണ്. ആ പാർക്കിന് സമീപം നിരവധി വീടുകളും കൂടാതെ ഒരുപാട് വഴിയാത്രക്കാരും ഒക്കെ ആയിട്ട് ആദ്യ തിരക്ക് പിടിച്ച ഒരു അന്തരീക്ഷം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പാർക്കിനെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അകത്ത് ഒരു യുവതിയാണ് ആ കോൾ എടുക്കുന്നത്. എന്നാൽ മറുഭാഗത്തു നിന്നും തിരികെ പ്രതികരണമൊന്നുമില്ല. തിരികെ മറുപടിയൊന്നും ലഭിക്കാത്തതുകൊണ്ട് തന്നെ ആ യുവതി ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നാൽ തൊട്ട് പുറകെ തുടർച്ചയായിട്ട് വീണ്ടും കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോൾ എടുക്കുന്ന സമയത്തൊന്നും തന്നെ മറുഭാഗത്ത് നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ സഹികെട്ട് ഇനി തന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് വാണിംഗ് കൊടുത്ത ശേഷം ആ യുവതി ഒടുവിൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നാൽ അല്പസമയത്തിന് ശേഷം അവിടെ ആ വീടിനകത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേട്ട ഉടനെ തന്നെ അകത്ത് ആരോ ലൈറ്റെല്ലാം ഓൺ ചെയ്യുകയാണ്. അപ്പം നോക്കുന്ന സമയത്ത് അവിടെ മുകളിൽ ആ ജനാലയ്ക്കരികിൽ ആരോ ഒരാൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട് ആകെ ഭയന്ന് അകത്തു നിന്നും ആ യുവതി അലമുറയിട്ട് കരയുകയാണ്. എന്നാൽ പുറത്തെ തിരക്ക് കാരണം ആ യുവതിയുടെ ശബ്ദം ആരും തന്നെ കേൾക്കുന്നില്ല. പിന്നീട് ആ ഒരു സംഭവത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം ഒരറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. 3 കുട്ടികളും അവരെ നോക്കാനായിട്ട് തലേ ദിവസം എത്തിയ ഒരു ബേബി സിറ്ററുമടക്കം 4 പേർ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥർ വന്ന് സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം കഥ സഞ്ചരിക്കുന്നത് മറ്റൊരു പ്രദേശത്ത് ജിൽ എന്നൊരു പെൺകുട്ടിയിലൂടെയാണ്. അവളുടെ ഉറ്റ സുഹൃത്തുക്കളാണ് ടിഫിനിയും അതുപോലെ സ്കാലറ്റും. അന്നത്തെ ആ ദിവസം അവർ സുഹൃത്തുക്കളുമെല്ലാം ഒരുമിച്ച് ഒരു ബോൺഫയർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള സംസാരത്തിലാണ് ജില്ലും അതുപോലെ സ്കാർലറ്റും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്കാണ് തനിക്കിന്ന് ബോൺഫയറിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും താനിന്ന് ഒരു ബംഗ്ലാവിൽ ബേബി സിറ്റിങ്ങിനായി പോവുകയാണെന്ന കാര്യം അവൾ സ്കാർലറ്റിനോട് പറയുന്നത്. അങ്ങനെ ആ ദിവസം വൈകുന്നേരം ജിൽ തൻ്റെ അച്ഛൻ്റെ കൂടെ താനിന്ന് വർക്ക് ചെയ്യുന്ന ആ ഒരു ബംഗ്ലാവിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ദീർഘദൂരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ആ ബംഗ്ലാവിലെത്തുകയാണ്. കാഴ്ചയിൽ തന്നെ വലിയൊരു പ്രൗഢി തോന്നിക്കുന്ന ഒരു ബംഗ്ലാവ്, ചുറ്റും വിശാലമായൊരു തടാകം. ശേഷം ഇരുവരും ആ കോമ്പൗണ്ടിനകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അവളവിടെ ഇറക്കിയ ശേഷം യാത്ര പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയാണ്. ശേഷം അവൾ അകത്ത് പ്രവേശിച്ച് മുൻവശത്തുള്ള കോളിംബെല്ല് അമർത്തുകയാണ്. ഉടനെ തന്നെ വാതിൽ തുറന്ന് ഒരു മധ്യവയസ്കനായ വ്യക്തി പുറത്തേക്ക് വരികയാണ്. ജിൽ ഉടനെ തന്നെ അവളെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജില്ലെന്നാണെന്നും ഇവിടെ നിന്ന് അറിയിച്ച പ്രകാരം താനിവിടെ ബേബി സിറ്റിങ്ങിനായി വന്നതാണെന്നും പറയുന്ന സമയത്ത് ആ വ്യക്തി അവളെ അകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അകത്ത് പ്രവേശിച്ച ഉടനെ തന്നെ ആ വ്യക്തി തൻ്റെ വൈഫിനെ അവൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇരുവരും ഔട്ടിങ്ങിന് പോകാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറ്റി ഇരുവരും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നിനക്ക് സഹായത്തിനായിട്ട് റോസ എന്ന സ്ത്രീ ഉണ്ടാകും. അവരിവിടെ ജോലിക്ക് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമോ ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാൽ മതി. പ്രധാനപ്പെട്ട കോൺടാക്ട് ലിസ്റ്റ് എല്ലാം തന്നെ ഇവിടെയുണ്ട്. അതുപോലെ ഇതാണ് ഇവിടുത്തെ അലാം സിസ്റ്റം. മറന്നുപോകാതിരിക്കാനായിട്ട് ഞാനിതാ ഈ കോഡ് നമ്പർ ഇവിടെ എഴുതി വയ്ക്കാം. ആ പിന്നെ ഒരു കാര്യം കൂടി, മക്കൾ രണ്ടുപേരും മുകളിൽ നിലയിൽ നല്ല ഉറക്കത്തിലാണ്. ഇടയ്ക്കൊന്ന് പോയി അവരെ ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ ആ കാണുന്നതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്. ഞങ്ങൾക്ക് ഒരു മകൻ കൂടിയുണ്ട്. അവനിപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. ചിലപ്പോൾ അവൻ ഹോസ്റ്റലിൽ നിന്നും മടങ്ങിയെത്തിയേക്കാം. അവൻ വരികയാണെങ്കിൽ അവനടുത്ത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞേക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾക്ക് പരിചയപ്പെടുത്തിയ ശേഷം ഇരുവരും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അല്പസമയം വിശ്രമിച്ച ശേഷം കുറച്ച് കഴിഞ്ഞ് അവൾ കുട്ടികൾ കിടക്കുന്ന ആ മുറിയിലേക്ക് പോവുകയാണ്. ഇരുവരും നല്ല ഉറക്കമാണ്. അവർ അവിടെ കിടക്കട്ടെ, ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് അവൾ തിരികെ ആ ഹാളിലേക്ക് മടങ്ങുകയാണ്. വേറെ നേരം പോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ മുറികളൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ അകത്തെ ഓരോ മുറിയും ചുറ്റിക്കാണുന്നതിനിടയ്ക്ക് വെച്ച് അകത്തെ ഹാളിൽ നിന്നും പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കുകയാണ്. ചിലപ്പോൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന റോസയാകാം അതെന്ന് കരുതി ഉടനെ തന്നെ അവളെ മുറുക്കി പുറത്തു കടന്ന് ഹാളിലേക്ക് ഓടിയെത്തുകയാണ്. കയ്യിലൊരു പുസ്തകം എടുത്തു പിടിച്ചുകൊണ്ട് റോസ വരുന്നതും കാത്ത് അവളവിടെ ആ സോഫയിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞിട്ടും അവിടെ അവരുടെ അനക്കമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ കുറച്ചു മുമ്പ് കേട്ട ആ ശബ്ദം എന്തായിരുന്നു? എന്തായാലും അതൊന്ന് പോയി പരിശോധിക്കാം എന്ന തീരുമാനത്താൽ അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. അവളിപ്പോൾ ബംഗ്ലാവിൻ്റെ മറ്റൊരു ഭാഗത്തിൽ തിരികെയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ പുറത്തത് ഒരു ഉദ്യാനം പോലെ കുറേ വളർത്തുപക്ഷികളും മത്സ്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് അവർ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അവിടെ സമീപത്തായിട്ട് ഒരു സ്ത്രീയെ കൂടി അവൾ കാണുകയാണ്. റോസയായിരുന്നു അത്. അവരവിടെ അവരുടെ ജോലി തിരക്കിലാണ്. അങ്ങനെ റോസയുമായിട്ട് പരിചയപ്പെട്ട ശേഷം അവൾ തിരികെ ഹാളിലേക്ക് മടങ്ങുകയാണ്.
അല്പസമയം അവിടെ ആ സോഫയിലിരുന്ന് വിശ്രമിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്നതാ അവിടുത്തെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അവൾ ഉടനെ തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. എന്നാൽ മറുഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അല്പസമയം അവിടെ വെയിറ്റ് ചെയ്ത ശേഷം ഒടുവിൽ അവൾ ആ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ സമയം സന്ധ്യയായിരിക്കുകയാണ്. ജില്ലാകട്ടെ തൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവൾ തൻ്റെ സുഹൃത്തായ സ്റ്റാലറ്റിനെ വിളിക്കുകയും അല്പനേരം അവളുമായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി എല്ലാം ഓണാവുകയാണ്. ഈ ശബ്ദം കേട്ട് ആകെ പതച്ചു പോകുന്ന അവൾ ഉടനെ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോയി ആ അലാം ഓഫ് ചെയ്യുകയാണ്. എന്നാലും ഈ അലാം എങ്ങനെ ഓണായി, ഇവിടെ പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ലല്ലോ എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്. ഉടനെ തന്നെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ഹലോ മാഡം, അവിടുത്തെ സെക്യൂരിറ്റി എല്ലാം ഓണായതായി ഇവിടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടോ എന്ന് മറുഭാഗത്തു നിന്നും ആ ലേഡി ചോദിക്കുകയാണ്. ഏ ഇല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ താമസക്കാർ പുറത്തു പോയിരിക്കുകയാണ്. താനിവിടെ ബേബി സിറ്റിങ്ങിനായി വന്നിരിക്കുന്ന ആളാണെന്ന് അവൾ മറുപടി പറയുകയാണ്. ഉടനെ തന്നെ അവളുടെ പേര് ചോദിച്ചറിഞ്ഞ ശേഷം അല്പനേരം ഹോൾഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് അവളുടെ ഐഡന്റിറ്റി അവർ കൺഫേം ചെയ്യുന്നു. ശേഷം ആ കോൾ കട്ടാവുകയാണ്. ഒരുപക്ഷെ റോസയ്ക്ക് പറ്റിയ അബദ്ധം കൊണ്ടായിരിക്കാം സെക്യൂരിറ്റി എല്ലാം ഓണായതെന്ന് കരുതി അവൾ റോസയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ അവിടെയെല്ലാം കുറേ നോക്കിയിട്ടും റോസയാണെങ്കിൽ അവിടെ കാണുന്നുമില്ല. ഒരുപക്ഷെ അവർ പുറത്തു പോയിരിക്കാം എന്ന് കരുതി അവൾ തിരികെ ഹാളിലേക്ക് മടങ്ങിയെത്തുകയാണ്. ആ എന്തായാലും ഇത്രയും സമയമായതല്ലേ, എന്തെങ്കിലും ഒന്ന് കഴിക്കാം എന്ന് തീരുമാനിച്ച് അവൾ അകത്ത് കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അകത്ത് ഹാളിൽ നിന്നും ഒരു കോൾ വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. ഉടനെ തന്നെ അവൾ അകത്ത് ചെന്ന് ഫോൺ എടുക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് നിന്നും ആരുമൊന്നും സംസാരിക്കുന്നില്ല. ഹലോ, നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവുമില്ല. എന്നാൽ പെട്ടെന്നായിരുന്നു അവളുടെ തൊട്ടുപിന്നിൽ ആരോ ഒരാൾ അനങ്ങുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടുന്നത്. ആകെ ഭയന്ന് അവൾ പതിയെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം നോക്കുമ്പോഴതാ അത് മറ്റാരുമായിരുന്നില്ല, അവളുടെ ഫ്രണ്ട് ടിഫിനി ആയിരുന്നു അത്. ഏഹ്, നീയായിരുന്നോ? ഞാനൊക്കെ പേടിച്ചു പോയല്ലോ. അതുപോട്ടെ, നീ എങ്ങനെ അകത്ത് കയറി? ഡോറെല്ലാം ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, അവിടെ ഗ്യാരേജ് ഡോർ തുറന്നെടുക്കുകയാണെന്നും താൻ അതുവഴിയാണ് അകത്ത് കയറിയതെന്നും അവൾ പറയുകയാണ്. നീ എന്തേ പറയുന്നേ, ഗ്യാരേജ് ഡോർ തുറന്നെടുക്കുകയാണെന്നോ? ഉടനെ തന്നെ ഇരുവരും അവിടേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോഴതാ ആ ഡോർ ഇങ്ങനെ തുറന്നെടുക്കുകയാണ്. ആ ചിലപ്പോൾ അവർ അടയ്ക്കാൻ മറന്നാകുമെന്ന് കരുതി അവൾ ആ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് പോവുകയാണ്. ടിഫിനി, നീ ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയാവില്ല, നീ വേഗം ചെല്ല്. പുറത്തു നിന്നും ഒരാളെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. നീ ചെല്ല്, നമുക്ക് അടുത്ത ദിവസം കാണാം എന്ന് പറഞ്ഞ് അവൾ ടിഫിനിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ശേഷം അകത്ത് ഡോർ ലോക്ക് ചെയ്ത് അവൾ തിരികെ ഹാളിലേക്ക് പോവുകയാണ്. ഇതേ സമയം പുറത്ത് ടിഫിനി തൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ നടക്കുന്നതിനിടയ്ക്ക് ആരോ ഒരാൾ തന്നെ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. ആകെ ഭയന്ന് അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പുറകിൽ ആരും തന്നെ ഇല്ല. അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ വാഹനത്തിൻ്റെ സമീപത്തേക്ക് നടക്കുകയാണ്. ഉടനെ തന്നെ തൻ്റെ കാറിനകത്ത് പ്രവേശിച്ച ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് അവൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. എന്നാൽ ഗേറ്റിന് സമീപത്തെത്തുന്ന സമയത്ത് അതാ അവിടെ ഒരു മരം കടപുഴകി വീണിരിക്കുന്നതായിട്ട് അവൾ കാണുകയാണ്. അവൾ പതിയെ കാറിന് പുറത്തിറങ്ങി നേരെ ആ ഗേറ്റിനടുത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം അകത്തെ ഹാളിൽ ജില്ലെങ്ങനെ സോഫയെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു പുറത്തെ ഡോറിൽ ആരും മുട്ടുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. ഒരുപക്ഷെ ടിഫിനി ആയിരിക്കാം അതെന്ന് കരുതി അവൾ നേരെ ഡോറിന് സമീപത്തേക്ക് ചെല്ലുകയാണ്. അടുത്തെത്തി അവൾ ആ ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. എന്നാൽ നോക്കുന്ന സമയത്ത് പുറത്ത് ആരും തന്നെ ഇല്ല. ടിഫിനിയുടെ കാറാണെങ്കിൽ അവിടെ കാണുന്നുമില്ല. അവൾക്കെന്തോ ഒരു ഭയം ഉള്ളിൽ തോന്നുകയാണ്. ഉടനെ തന്നെ അവൾ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യുകയാണ്. ഇതേ സമയം അകത്ത് ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അവൾ ആ ഫോൺ എടുക്കുകയാണ്. മറുഭാഗത്ത് ജിൽ, ഇത് ഞാനാണ് ബോബി, അവളുടെ ബോയ്ഫ്രണ്ടാണ് ബോബി. ജിൽ, സ്കാലറ്റാണ് എനിക്ക് അവിടുത്തെ നമ്പർ തന്നത്. ഞാൻ വിളിച്ചത് നിനക്ക് ബുദ്ധിമുട്ടായില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഏയ് അതൊന്നും കുഴപ്പമില്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് നീ എപ്പോഴെങ്കിലും ഇവിടേക്ക് വിളിച്ചിരുന്നോ? ഒരുപാട് തവണ ഇവിടേക്ക് കോൾ വന്നിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, ഞാനാകെ ഒരു തവണ മാത്രമേ നിന്നെ വിളിച്ചിട്ടുള്ളൂ എന്ന് ബോബി മറുപടി പറയുകയാണ്. എന്നാൽ ആ സമയം ചില നെറ്റ്വർക്ക് പ്രശ്നം നേരിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് വെച്ച് ആ ഫോൺ കട്ടാവുകയാണ്. എന്നാലും ആരായിരിക്കും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ സെൽഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. എടുത്തു നോക്കുമ്പോഴതാ ടിഫിനിയാണ് വിളിക്കുന്നത്. ഉടനെ തന്നെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. എന്നാൽ മറുഭാഗത്ത് നിന്നും അവൾ യാതൊന്നും സംസാരിക്കുന്നില്ല. ടിഫിനി, തമാശ നിർത്ത്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയ് എന്നവൾ പറയുന്ന സമയത്ത് മറുഭാഗത്ത് നിന്നും ഒരു റെസ്പോൺസ് വരികയാണ്. ഞാൻ ടിഫിനിയല്ല, നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കുക. അതൊരു മെയിൽ വോയിസ് ആയിരുന്നു. ഇത് കേട്ട് അവളാകെ നടുങ്ങി പോവുകയാണ്. ഉടനെ തന്നെ അവൾ ആ ഫോൺ കട്ട് ചെയ്യുകയാണ്. താൻ കരുതിയ പോലെയല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്ന അവൾ ഉടനെ തന്നെ തൻ്റെ ഫോണെടുത്ത് തൻ്റെ സുഹൃത്തായ സ്കാർലറ്റിനെ വിളിക്കുകയാണ്. എന്നാൽ അവൾ അവിടെ ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും തന്നെ അവൾക്ക് വ്യക്തമായിട്ട് കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മാത്രവുമല്ല നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ അധിക നേരം സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ ആ കോൾ കട്ടാവുകയാണ്. ഉടനെ തന്നെ അവൾ തൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. എന്നാൽ കോൾ പോകുമെങ്കിലും മറുഭാഗത്ത് ആരും തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആ ശ്രമവും പരാജയപ്പെടുന്നു.
സഹായത്തിനായി ഇനി ആരെ വിളിക്കും എന്നാലോചിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൾ ആ കോൺടാക്ട് ലിസ്റ്റിൻ്റെ കാര്യം ഓർക്കുന്നത്. അവൾ ഉടനെ തന്നെ ഈ ഹൗസ് ഓണേഴ്സ് പോയിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഡയൽ ചെയ്യുകയാണ്. എന്നാൽ അവിടെ വിളിച്ചന്വേഷിക്കുന്ന സമയത്ത് അവർ കുറച്ചു മുമ്പേ അവിടെ നിന്ന് മടങ്ങി എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. അവളാണെങ്കിൽ സഹായത്തിന് പോലും ആരുമില്ലാതെ അവിടെ ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ പോലീസിനെ വിളിച്ച് കാര്യം പറയുമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഫോൺ എടുത്ത് അവൾ പോലീസിനെ കോൺടാക്ട് ചെയ്യുകയാണ്. മറുഭാഗത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അവൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ആ ഉദ്യോഗസ്ഥനെ അറിയിക്കുകയാണ്. സർ, കുറേ നേരമായിട്ട് ആരോ ഒരാൾ ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് വിളിക്കുന്നതെന്നോ എന്താണ് അയാളുടെ ഉദ്ദേശമെന്നോ ഒന്നും തന്നെ വ്യക്തമാകുന്നില്ല. ഇവിടെ കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ എന്നവൾ ആ ഓഫീസറോട് പറയുകയാണ്. പേടിക്കാതിരിക്കുക, ചിലപ്പോൾ ആരെങ്കിലും കളിപ്പിക്കാനായിട്ട് വിളിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതിയെന്ന് ആ ഓഫീസർ പറയുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴേതാ പുറത്ത് ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ജോലിക്ക് നിൽക്കുന്ന റോസയുടെ വാഹനമായിരുന്നു അത്. ഉടനെ തന്നെ അവൾ ആ ഓഫീസറോട്, സർ, ഇവിടെ ജോലിക്ക് നിൽക്കുന്ന യുവതിയുടെ വാഹനം ഇവിടെ പുറത്ത് കാണുന്നുണ്ട്. ഞാൻ കരുതിയത് അവർ പോയിരിക്കുമെന്നാണ്. ആ, എന്തായാലും അവർ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ എന്തായാലും ഒരുമിച്ച് നിൽക്ക്. ഇനി ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതിയെന്ന് ആ ഓഫീസർ അവളോട് പറയുകയാണ്. കൂടെ ഒരാൾ ഉണ്ടെന്ന പ്രതീക്ഷയോടെ അവൾ ആ ഫോൺ കട്ട് ചെയ്ത ശേഷം റോസയെ അന്വേഷിച്ച് അടുത്ത മുറിയിലേക്ക് പോവുകയാണ്. എന്നാൽ കുറേ അന്വേഷിക്കുമെങ്കിലും അവിടെ എങ്ങും റോസയെ അവൾ കാണുന്നില്ല. ശേഷം അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ നേരെ പോയി ആ കോൺടാക്ട് ലിസ്റ്റ് പരിശോധിക്കുകയാണ്. ഭാഗ്യവശാൽ ആ ലിസ്റ്റിൽ അവരുടെ നമ്പറുണ്ടായിരുന്നു. ഉടനെ തന്നെ അവൾ ഫോണെടുത്ത് റോസയെ വിളിക്കുകയാണ്. എന്നാൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ശബ്ദം കേൾക്കുന്നത് ആ ബംഗ്ലാവിനകത്തു നിന്നുമാണ്. അവൾ നേരെ ആ ശബ്ദം കേട്ടിടത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അടുത്ത മുറികളെല്ലാം പരിശോധിച്ച് ഒടുവിൽ ഒരു ചെറിയ മുറിയിലേക്ക് അവൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതിനിടയ്ക്ക് ഒരു ബാഗ് ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. റോസയുടേതായിരുന്നു ആ ബാഗ്. അകത്ത് അവരുടെ സെൽഫോണുമുണ്ട്. എന്നാലും അവരിതെവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അകത്ത് ഹാളിൽ നിന്നും ഒരു കോൾ വരുന്നതിൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. ഉടനെ തന്നെ അവൾ അവിടെ ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ മറുഭാഗത്ത് നിന്നും ഒരു മെയിൽ വോയിസ്, കുട്ടികളെല്ലാം സുരക്ഷിതരല്ലേ എന്നൊരു ചോദ്യം. നേരത്തെ വിളിച്ച ആളുടെ അതേ ശബ്ദം. ഉടനെ തന്നെ അവൾ ഫോൺ കട്ട് ചെയ്ത് മുകളിലേക്ക് ഓടുകയാണ്. അവൾ വേഗം തന്നെ കുട്ടികൾ കിടക്കുന്ന മുറിയിലേക്ക് എത്തുകയാണ്. പതിയെ ആ ഡോർ തുറന്നു നോക്കുന്ന സമയത്ത് അതാ ആ കുട്ടികൾ അവിടെ തന്നെയുണ്ട്. അവർ സുരക്ഷിതരാണ്. അവൾ ആദ്യം വന്ന് പേടിക്കുമെങ്കിലും കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യമാകുന്നതോടെ അവളൊന്ന് ആശ്വസിക്കുകയാണ്. ശേഷം അവൾ തിരികെ ഹാളിലേക്ക് മടങ്ങി വരികയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു വീണ്ടും ഒരു കോൾ വരുന്നത്. അവൾ ഉടനെ തന്നെ ആ കോൾ എടുക്കുകയാണ്. അപ്പോൾ മറുഭാഗത്ത് നിന്നും അതേ ശബ്ദം അവൾ വീണ്ടും കേൾക്കുകയാണ്. എന്താ, പോയി പരിശോധിച്ചിട്ട് കുട്ടികളെല്ലാം സേഫാണോ എന്നൊരു ചോദ്യം. ഇത് കേട്ട് അവളാകെ പകച്ചു പോവുകയാണ്. താൻ മുകളിൽ പോയ കാര്യം ഇയാളെങ്ങനെ അറിഞ്ഞു? പിന്നീടാണ് അവൾക്ക് മനസ്സിലാകുന്നത്. ഇവിടെ വന്നത് മുതൽ അയാൾ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെ നിന്നും? അപ്പോൾ നോക്കുന്ന സമയത്താണ് ആ ബംഗ്ലാവിൻ്റെ ചുവർ ഭൂരിഭാഗവും ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവൾ ഉടനെ തന്നെ ആ ചുവരിന് സമീപമുള്ള ആ കർട്ടനെല്ലാം വലിച്ചടക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ആകെ ഭയന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. സഹായത്തിന് പോലും ആരുമില്ലാത്ത അവസ്ഥ. യഥാർത്ഥത്തിൽ ആരായിരുന്നു അയാൾ? എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം? സഹായത്തിനായി ഇനിയൊരു വീടോ ആളെയോ കാണണമെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് കുറേ നീങ്ങി ഈ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്തരങ്ങേറിയ ആ കൂട്ടക്കൊലപാതകത്തിൻ്റെ ആവർത്തനമാകുമോ ഈ ഒരിടം? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.